വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി കൂടിയെത്തിയതോടെ പ്രചാരണം സജീവം രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ വിളിച്ചു ചേർത്താണ് പ്രഖ്യാപനം വന്നതോടെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കി ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതാക്കൾ നേർക്കുനേർ വേദിയായി മാറുകയാണ് വയനാട് ലോക്സഭാ മണ്ഡലം ഒരു സിറ്റിംഗ് രാഹുൽ ഗാന്ധി വീണ്ടും തേടുന്നു സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആണി രാജ രണ്ടുപേരും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവർ കേരളത്തിൽ ഇന്ത്യ മുന്നണി സമവാക്യങ്ങൾ അപ്രസക്തമെന്നാണ് യു ഡി എഫ് നേതൃത്വം വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വരവോടെ കഴിഞ്ഞ വർഷമുണ്ടായ അതേ തരംഗം കേരളത്തിൽ ആവർത്തിക്കുമെന്നും കണക്കുകൂട്ടുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കൽപ്പറ്റയിൽ നടന്ന നേതൃയോഗത്തിൽ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്നെ നേരിട്ടെത്തി അസംബ്ലി കൺവെൻഷനുകൾ പതിനാറ് മുതൽ പത്തൊമ്പത് വരെ നടക്കും രാഹുൽ ഗാന്ധി വരവേൽക്കാൻ വയനാട് ഒരുങ്ങിയെന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ എലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് സ്റ്റാർട്ട് നൽകിക്കൊണ്ട് ഇന്നലെ ഏഴ് അസംബ്ലി സെഗ്മെൻറ്റിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള യു ഡി എഫ് ലീഡേഴ്സ് മീറ്റ് ഇന്നലെ കൽപ്പറ്റയിൽ വെച്ചുകൊണ്ട് നടക്കുകയുണ്ടായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ നേരിട്ട് യും ആ പരിപാടി ഉദ്ഘാടനകർമ്മം നിർവഹിക്കുകയും ചെയ്തു സ്ഥാനാർത്ഥിത്വം ആണിരാജയിലേക്ക് എത്തിയതിന്റെ ഊർജ്ജം ഇടതുമുന്നണിക്ക് വയനാട്ടിലുണ്ട് ആണിരാജ നേതൃത്വം നൽകിയ ബഹുജന പ്രക്ഷോഭങ്ങളടക്കം ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം ഇതിനകം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ആണിരാജ ഒരു റൗണ്ട് പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് പതിനാറിന് ജില്ലയിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തും സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും നടക്കുന്ന എൽ ഡി എഫ് പൊതുയോഗങ്ങളിൽ പിണറായി പങ്കെടുക്കും ഇതോടെ ഇടതുമുന്നണിയുടെ ഔപചാരിക പ്രചാരണ പരിപാടികൾക്കും തുടക്കമാകും ട്വന്റി വയനാട്